ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കുര്യാക്കോസ് പിതാവേ, സ്നേഹം നിറഞ്ഞ മോൺസിഞ്ഞോർ ജോസ് വെട്ടിക്കലച്ച, പ്രിയപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, സന്യാസാർത്ഥിനികളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, തിരുസഭയിൽ ഇന്ന് വിശുദ്ധ കുര്യാക്കോസ് പുണ്യവാന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ രൂപതയ്ക്ക്, നമുക്കെല്ലാവർക്കും ഒത്തിരിയേറെ സന്തോഷമുണ്ട്. രൂപത ഒരു കുടുംബമാണ്. കുടുംബത്തിൻ്റെ നാഥനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കുര്യാക്കോസ് പിതാവിൻ്റെ നാമഹേതുക തിരുനാളാണ് ഇന്ന്. വിശുദ്ധ കുര്യാക്കോസിലൂടെ പിതാവിന് ജീവിതത്തിലുടനീളം ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. മുന്നോട്ടുള്ള യാത്രയിൽ ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം പിതാവിന്, പിതാവിൻ്റെ ശുശ്രൂഷകളിൽ ധാരാളമായിട്ട് ലഭിക്കുവാനായിട്ടും നമുക്ക് വിശുദ്ധ കുർബാനയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. അതോടൊപ്പം കുര്യാക്കോസ് നാമധാരികളായിട്ടുള്ള പ്രിയപ്പെട്ട അച്ഛന്മാരുണ്ട്. മോൺസിഞ്ഞോർ സിറിയ കൊച്ചാലുങ്കൽ, കുര്യാക്കോസ് ആലവേലിൽ അച്ഛന്മാർ, അതുപോലെ കുര്യാക്കോസ് നാമധാരികളായിട്ടുള്ള ഒത്തിരിയേറെ സഹോദരങ്ങൾ നമ്മുടെ രൂപതയിലുണ്ട്, നമ്മുടെ അറിവിലുണ്ട്. അവരെല്ലാവരെയും പിതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ബലിയർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് രാവിലെ മൈനർ സെമിനാരിയിൽ അക്കാഡമിക് വർഷം ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി. നമ്മുടെ രൂപതയുടെ അഭിമാനമായിട്ടുള്ള നമ്മുടെ പ്രദേശ് പഠിക്കുന്ന മൈനർ സെമിനാരിയിൽ അക്കാഡമിക് ഇയർ ഇന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ മൈനർ സെമിനാരിയിലുള്ള എല്ലാവർക്കും വേണ്ടി, നമ്മുടെ രൂപതയിൽ പൗരോഹിത്യത്തിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ബ്രദേഴ്സിനെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജൂലൈ 18-ാം തീയതി വരുന്ന ശനിയാഴ്ച നമ്മുടെ ഒരു ഡീക്കൻ ജിതിൻ മുട്ടത്ത് തൃശ്ശൂർ വേളൂപ്പാലത്ത് വെച്ച് പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്യപ്പെടുകയാണ്. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഈ വിശുദ്ധ കുർബാനയിൽ ഡീക്കന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവരുണ്ട് കൂട്ടത്തിൽ. ഫാദർ ലിജോ തളിയത്തുണ്ട്. അച്ഛനെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. ഓർഡിനേഷൻ ആനിവേഴ്സറി ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട അനൂപ് മടത്തിപ്പറമ്പിൽ അച്ഛനെയും
നമുക്ക് വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ നിയോഗങ്ങളും ഈ വിശുദ്ധ കുർബാനയിൽ ചേർത്ത് വെച്ചുകൊണ്ട് വിശുദ്ധ കുര്യാക്കോസിൻ്റെ മധ്യസ്ഥം വഴിയായി വളരെ പ്രത്യേകമായിട്ട് അഭിവന്യ പിതാവിനും നമ്മുടെ ഭക്തിയോടുകൂടി വിശുദ്ധിയോടുകൂടി ഈ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. ജിവരായി തീർന്നീട നവമൊരു പീഡമൊരുക്കീട ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകയാണ് ചീട അന്നാ പെസഹ തിരുനാളിൽ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിട ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരനെയും ഞങ്ങളുടെ രക്ഷകനുമായ യേശുമിശിഹായുടെയും മഹത്വപൂർണമായ ഉത്ഥാനത്തിൽ പങ്കുചേർന്ന് സ്വർഗഭാഗ്യം അനുഭവിക്കുന്ന വിശുദ്ധരെയും വിശുദ്ധ ജുലിയത്തിയെയും കുറിയാക്കോസിനെയും ഞങ്ങൾ ഇന്ന് അനുസ്മരിക്കുന്നു. അവരെ പോലെ ജീവിതത്തിലും മരണത്തിലും കർത്താവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തി സ്വർഗരാജ്യത്തിന് അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ വിശുദ്ധരുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് ഈ ദിവ്യരഹസ്യങ്ങൾ യോഗ്യതയോട് പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായി ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും സകലേശ നിൻ തിരുനാമം വാഴ്ത്തേടും ഞാനനവരതം.
സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സത്യമായ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോൾ നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സ്വർഗത്തിന്റെ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സഹോദരരെ, ഹെബ്രായ്ക്ക് എഴുതപ്പെട്ട ലേഖനം 11:3-10 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. ദൈവത്തിന്റെ വചനത്താൽ ലോകങ്ങൾ സൃഷ്ടിക്കപ്പെട്ടെന്നും കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്നുണ്ടായെന്നും വിശ്വാസം മൂലം നാം മനസ്സിലാക്കുന്നു. വിശ്വാസം മൂലം ആബേൽ കായന്റേതിനേക്കാൾ ശ്രേഷ്ഠമായ ബലി ദൈവത്തിന് സമർപ്പിച്ചു. അതുവഴി അവൻ നീതിമാനായി അംഗീകരിക്കപ്പെട്ടു. അവൻ്റെ കാഴ്ചകൾക്ക് ദൈവം സാക്ഷ്യം നൽകി. അതിനാൽ മരിച്ചെങ്കിലും ഇപ്പോഴും അവൻ സംസാരിക്കുന്നു. വിശ്വാസം മൂലം
ഹെനോക്ക് മരണം കാണാതെ സംവഹിക്കപ്പെട്ടു. ദൈവം അവനെ സംവഹിച്ചതുകൊണ്ട് പിന്നീട് അവൻ കാണപ്പെട്ടുമില്ല. അപ്രകാരം എടുക്കപ്പെടുന്നതിന് മുൻപ് താൻ ദൈവത്തെ പ്രസാദിപ്പിച്ചെന്ന് അവന് സാക്ഷ്യം ലഭിച്ചു. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ സമീപിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. വിശ്വാസം മൂലമാണ് നോഹ അന്ന് വരെ കാണപ്പെടാതിരുന്നവയെ പറ്റി ദൈവം മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ തൻ്റെ ഭവനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഭയഭക്തിയോടെ പെട്ടകം നിർമ്മിച്ചത്. ഇതുമൂലം അവൻ ലോകത്തെ കുറ്റം വിധിക്കുകയും വിശ്വാസം നിലവാകുന്ന നീതിയുടെ അവകാശിയാവുകയും ചെയ്തു. വിശ്വാസം മൂലം അബ്രഹാം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിപ്പെട്ടപ്പോൾ അനുസരിച്ചു. എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെ തന്നെയാണ് അവൻ പുറപ്പെട്ടത്. വിശ്വാസം മൂലം അവൻ വാഗ്ദത്ത ഭൂമിയിൽ പരദേശിയെ പോലെ ജീവിച്ചു. അതേ വാഗ്ദാനത്തിൻ്റെ അവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടുമൊത്ത് അവൻ കൂടാരങ്ങളിൽ പാർത്തു. ദൈവം രൂപകൽപ്പന ചെയ്തതും നിർമ്മിച്ചതും അടിസ്ഥാനം ഉറപ്പിച്ചതുമായ ഒരു നഗരം അവൻ പ്രതീക്ഷിച്ചിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ലോകത്തിൻ്റെ പ്രകാശവും സകലത്തിൻ്റെയും ജീവനുമായ മിശിഹായെ അങ്ങേ ഞടവക്കലേക്ക് അയച്ച അനന്ത കാരുണ്യത്തിന് നേക്കും സ്തുതി. ആമേൻ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശുവ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 10-16 മുതലുള്ള തിരുവചനങ്ങൾ. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ആടുകളെ എന്നതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. മനുഷ്യരെ, അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. തങ്ങളുടെ സിനഗോഗുകളിൽ വച്ച് അവർ നിങ്ങളെ ചമ്മട്ടി കൊണ്ട് അടിക്കും. നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് വലിച്ചിഴക്കപ്പെടും. അവിടെയും അവരുടെയും വിജാതീയരുടെയും മുൻപാകെ നിങ്ങൾ സാക്ഷ്യമാകും. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്തെന്നാൽ നിങ്ങളെല്ലാം നിങ്ങളിലൂടെയും നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. സഹോദരൻ സഹോദരനെയും പിതാവ് മകനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. എൻ്റെ നാമം മൂലം നിങ്ങൾ സർവരാലും ദ്വേഷിക്കപ്പെടും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അഭിവന്യ പിതാക്കന്മാരെ, സ്നേഹബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമുക്ക് വളരെയേറെ സന്തോഷമുള്ള ഒരു ദിവസമാണിന്ന്. തിരുസഭ സുഗുരിയാക്കോസിൻ്റെയും ജൂലിറ്റായുടെയും തിരുനാൾ ആഘോഷിക്കുന്നു. നമ്മുടെ അഭിയന്ന ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് പിതാവിൻ്റെ നാമഹേതുക തിരുനാൾ നാം ഇന്ന് ആചരിക്കുകയുമാണ്. കുർബാനയിലെ പ്രാർത്ഥനയിൽ, പ്രാരംഭ പ്രാർത്ഥനയിൽ നമ്മൾ വായിച്ചു കേട്ടു, നമ്മൾ പ്രാർത്ഥിച്ചു. ഈ വിശുദ്ധർ ഈശോയെ സ്നേഹിച്ച് നിത്യകിരീടം നേടിയതുപോലെ നിത്യകിരീടം നമുക്കും നേടിയെടുക്കാൻ വേണ്ടി ഈ വിശുദ്ധരുടെ മാധ്യസ്ഥന്തേരി നമ്മൾക്ക് പാവനങ്ങളും ദൈവാനുഗ്രഹങ്ങളും യാചിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരണമെന്നുള്ളതാണ്. തിരുസഭ വിശുദ്ധരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവരുടെ ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതശൈലി അനുകരിക്കാൻ സഭാ മക്കളെ എപ്പോഴും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നത്
ആ വിശുദ്ധർ എങ്ങനെ ഈശോയെ പ്രസാദിപ്പിച്ച് ഈശോയുടെ ഇഷ്ടം നിറവേറ്റി ഭൂമിയിൽ ജീവിച്ചോ അതുപോലെ നാം ഓരോരുത്തരും ഈശോയുടെ ഇഷ്ടം നിറവേറ്റി ജീവിച്ചുകൊണ്ട് ഈശോയുടെ പക്കൽ എത്തിച്ചേരാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കാൻ ഓരോ തിരുനാളുകളും തിരുസഭയിൽ നമ്മൾ ആചരിക്കുമ്പോൾ തിരുസഭ നമ്മുടെ ആവശ്യപ്പെടുകയാണ്. വിശുദ്ധ കുര്യാക്കോസിനെക്കുറിച്ച് പാശ്ചാത്യ പൗരസ്ത്യ സുറിയാനി സഭകളിൽ ആരാധനക്രമഗ്രന്ഥങ്ങളിലും ചരിത്രത്തിനുമൊക്കെ വായിച്ച് മനസ്സിലാക്കുന്നത് വിശുദ്ധ കുര്യാക്കോസ് 3 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പിഞ്ച് കുഞ്ഞായിരുന്നു. എങ്കിലും ഈശോയോടുള്ള സ്നേഹം ഏറ്റുപറയാൻ അദ്ദേഹത്തിൻ്റെ വിശുദ്ധയായ അമ്മ പഠിപ്പിച്ചത് ബാലനായിരിക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ സ്വീകരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ വിശുദ്ധൻ വിശുദ്ധിയുടെ പടവ് ഇത്ര ചെറുപ്പത്തിൽ നേടിയെടുത്തതെന്നാണ് പറയുന്നത്. ഡയോക്ലേഷ്യൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് റോമിൽ റോമാ സാമ്രാജ്യത്തിലെങ്ങും ക്രൈസ്തവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ മതപീഡനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടി പേർഷ്യയിലേക്കും റോമാ സാമ്രാജ്യത്തിലെ ഇക്കോണിയത്തിൽ നിന്നും തൻ്റെ പിഞ്ചുമകൻ വിധവയായ ജൂലിയറ്റ് തൻ്റെ പിഞ്ചുമകനെയും 2 ദാസിമാരെയും കൂട്ടിക്കൊണ്ട് പലായനം ചെയ്ത് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ പരിധിക്കകത്ത് വന്ന് താമസിച്ചു. പക്ഷേ എങ്കിലും റോമൻ ഭരണാധികാരി അവിടെയും അവരെ പിടികൂടുകയും മതമർദ്ദനത്തിലേക്ക് നയിക്കുകയുമാണ്. അലക്സാണ്ടർ എന്ന് പറയുന്ന പ്രൊവിൻഷ്യൽ ഭരണാധികാരി ഈ രക്തസാക്ഷിണിയായിത്തീർന്ന ജൂലിയറ്റിനെ തൂണിൽ കെട്ടിയിട്ട് മാരകമായി മർദ്ദിക്കാൻ കൽപ്പന കൊടുത്തപ്പോൾ ആ മർദ്ദനം ഏറ്റുകൊണ്ടും വേദന കൊണ്ട് പുളയുമ്പോഴും ഞാൻ ഈശോയുടേതാണ് എന്ന് ഏറ്റുപറഞ്ഞ അമ്മയുടെ ധീരമായ മാതൃക ഏറ്റുപറഞ്ഞുകൊണ്ട് 3 വയസ്സുള്ള മകനും അവിടെ രക്തസാക്ഷിത്വം വരികയാണ്, ഞാനും ഈശോയ്ക്കുള്ളവനാണ് എന്ന് കുര്യാക്കോസ് ബാലനായ കുര്യാക്കോസ് അവിടെ ഏറ്റുപറഞ്ഞു. ആ ബാലനായ കുര്യാക്കോസിനെ ആ ദുഷ്ടനായ ഭരണാധികാരി, മനുഷ്യത്വമില്ലാത്ത ഭരണാധികാരി കാലിൽ പിടിച്ച് സ്റ്റെപ്പ് ഇറങ്ങി സ്റ്റെപ്പിൽ കൂടെ വലിച്ചുകൊണ്ട് തല കീഴായിട്ട് വലിച്ചുകൊണ്ട് പോയി തിരിച്ച് സ്റ്റെപ്പ് കയറി വരുമ്പോഴത്തേക്കും തല ആ സ്റ്റെപ്പിൽ അടിച്ചടിച്ച് മാരകമായി മുറിവേറ്റിരുന്നു. അങ്ങനെയാണ് ആ മുറിവിൻ്റെ രക്തം വാർന്നു പോയി. അങ്ങനെയാണ് ബാലനായ കുര്യാക്കോസ് രക്തസാക്ഷിത്വം വരിച്ചതെന്നാണ് സഭാചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിഞ്ചു ബാലനായിരുന്നു എങ്കിലും മാതാപിതാക്കന്മാരിൽ നിന്ന് കിട്ടിയ ഉത്തമമായ വിശ്വാസ മാതൃക ജീവിതത്തിൽ മുറുകെ പിടിക്കാനായിട്ട് ഈ പിഞ്ചു ബാലന് സാധിച്ചു. ദൈവം നൽകിയ വലിയ അനുഗ്രഹം. കുര്യാക്കോസ് സഹദ എന്നും ബാലനായ കുര്യാക്കോസ് എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്ന ശൈലി പൗരസ്ത്യ സഭകളിൽ ഉണ്ട്. ഈ വിശുദ്ധൻ്റെ ജീവിത ശൈലി എല്ലാ ബാലികാബാലന്മാർക്കും നല്ല മാതൃകയാണ്. നമ്മുടെ ഭവനങ്ങളിൽ മാതാപിതാക്കന്മാരെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുമ്പോൾ അവരോട് ചേർന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കാൻ പഠിച്ച് അവരുടെ വിശ്വാസം ജീവിതത്തിൽ ഏറ്റ് വിശ്വാസികളായിത്തീർന്നവരാണ് നാമെല്ലാവരും. അപ്പോൾ അവരിൽ നിന്ന് നമ്മുടെ മാതാപിതാക്കന്മാരിൽ നിന്നും ദൈവം നമ്മിലേക്ക് പകർന്നു തന്ന സജീവമായ വിശ്വാസം കാത്തു സൂക്ഷിക്കുവാൻ, സജീവമായി കാത്തു സൂക്ഷിക്കാൻ, അതിലൂടെ ദൈവത്തിൽ അനുഗ്രഹീതരായിത്തീരാൻ ശക്തമായ മാതൃകയാണ് ഈ കൊച്ചു വിശുദ്ധൻ നമുക്ക് പകർന്നു തരുന്നത്. കുര്യാക്കോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സ്വന്തം എന്നാണ്. കുര്യോസ് എന്ന് പറഞ്ഞാൽ ഗ്രീക്കിൽ ലോർഡ്, ദൈവം എന്നാണ് അതിൻ്റെ അർത്ഥം. കുര്യാക്കോസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തം എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തമായിരിക്കാൻ തൻ്റെ പേരിൻ്റെ അർത്ഥം അന്വർത്ഥമാക്കുന്നതിന് വേണ്ടി ജീവൻ സമർപ്പിച്ച കൊച്ചു വിശുദ്ധനാണ് വിശുദ്ധ കുര്യാക്കോസ്. നമുക്ക് ഈ വിശുദ്ധൻ്റെ നല്ല മാതൃക പിന്തുടരാനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. പൂർണ്ണമായും ദൈവത്തിൻ്റെതായിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അഭിനന്ദ പിതാവിനെ ഞാൻ പ്രത്യേകം ഇപ്പോൾ അഭിനന്ദിക്കുകയാണ്.
ടീനേജ് കാലത്ത് തന്നെ വൈദിക വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ ഈശോയുടെ സ്വന്തമാണെന്നുള്ള ബോധ്യത്തോടുകൂടി സെമിനാരിയിൽ ലക്ഷ്യബോധത്തോടെ പഠനങ്ങൾ പിന്തുടരുന്ന കുര്യാക്കോസ് പിതാവിൻ്റെ ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. വൈദികനായിരിക്കുമ്പോഴും ഉപരിപഠനത്തിൻ്റെ അവസരത്തിലും അതിനുശേഷം ബ്രോൺ ഒത്തിരിക്കാൻ ഡിപ്ലോമാറ്റിക് കോർ വർക്ക് ചെയ്യുമ്പോഴും ഒക്കെ ഈശോയുടെ സ്വന്തമാണെന്നുള്ള ബോധ്യം അഭിന്ന പിതാവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എപ്പോഴും ഈശോയുടെ സ്വന്തമാണ്, ഈശോയുടെ മഹത്വത്തിന് വേണ്ടിയാണ് ഓരോ കാര്യവും ചെയ്യുന്നത്. ഇപ്പോഴും നമ്മൾ ഓരോ കാര്യത്തിന് അഭിന്ന പിതാവിനെ സമീപിക്കുമ്പോൾ നമുക്ക് ആ തമ്പുരാൻ്റേതാണ്, സ്വന്തമാണ്, തമ്പുരാന് വേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സ്വാർത്ഥത അല്പം പോലും ഇല്ലാതെ നിസ്വാർത്ഥമായി ഈശോയെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഓരോ പ്രവർത്തന മേഖലയിലും ഈശോയുടെ സ്വന്തമാണെന്നുള്ള ബോധ്യത്തോടുകൂടി മുന്നേറുന്ന പിതാവിൻ്റെ ജീവിത മാതൃക നമുക്ക് ഈ അഭിമാനകരമായ മാതൃകയാണ്. പിതാവിനെ പ്രത്യേകം അഭിനന്ദിക്കുകയും ഫീസ്റ്റിൻ്റെ എല്ലാവിധങ്ങളും നവഹിതിരുന്നാളിൻ്റെ എല്ലാവിധങ്ങളും ഒരിക്കൽ കൂടി ആദരവോടെ അർപ്പിക്കുകയും ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും വിശുദ്ധനായ കുര്യാക്കോസിൻ്റെ മാധ്യസ്ഥത്തിലൂടെ നിരവധിയായ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ വിശുദ്ധൻ്റെ സന്ദേശം, ജീവിത സന്ദേശം, നാം എന്നും ഈശോയുടെ സ്വന്തമാണെന്നുള്ള ബോധ്യം ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈശോയുടെ ഇഷ്ടമുള്ള പ്രവൃത്തികൾ ചെയ്ത് ഈശോയെ പ്രസാദിപ്പിച്ച് പാപവഴികളിൽ നിന്ന് അകന്നും പുണ്യവഴികളിൽ വളർന്നും ദൈവത്തെ മഹത്വപ്പെടുത്തി ഉന്നതമായ സാക്ഷ്യം നൽകാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും അതിന് ഈ വിശുദ്ധനെ മാധ്യസ്ഥം വഴി സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ നിയോഗിച്ച കർത്താവെ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപോലിത്തായും ഞങ്ങളുടെ പിതാവ് രൂപതീക്ഷണമായ മാർ കുര്യാക്കോസ് മെത്രാപോലിത്തായും മാർ ജോസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിതരങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ധാരാളമായി നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദരിദ്രർക്ക് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്ന് അരുളി ചെയ്ത മിശിഹായെ, സുവിശേഷ ഭാഗങ്ങൾ കൊത്ത വിധം ജീവിച്ചുകൊണ്ട് നിന്റെ സത്യത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ പിതാവായ മാർ തോമസ് ലീഹായുടെ മാതൃക അനുസരിച്ച് നിന്നോട് കൂടെ മരിക്കാൻ സന്നദ്ധരായ അനേകം മിഷണരിമാരെ ഭാരതത്തിന് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവിതത്തിലെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും പ്രേക്ഷിതരായി പ്രശോഭിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനേകരുടെ മാനസാന്തരത്തിന് വേണ്ടി നിന്റെ ബലിയോട് ചേർത്ത് ഞങ്ങളുടെ ജീവിത ബലി അർപ്പിക്കുവാൻ ക്ലേശം അനുഭവിക്കുന്നവർ ശക്തരാകേണ്ടതിന് നിന്റെ അരൂപി അവർക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവായ ദൈവമേ, ഇന്നേ ദിവസം നാമഹേത തിരുനാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ അഭിവന്ദ്യ പിതാവിനെ അങ്ങയുടെ തിരക്കരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. വിശുദ്ധ കുര്യാക്കോസിൻ്റെ നാമം പേറി ഞങ്ങളുടെ രൂപതയെ നയിക്കുന്ന അഭിവന്ദ്യ പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധൻ്റെ എല്ലാവിധ മൂല്യങ്ങളും ജീവിതത്തിൽ വർദ്ധിച്ച് മുന്നേറുവാൻ വേണ്ട കൃപകളാൽ പിതാവിനെ നിറയ്ക്കണമേ എന്നും പിതാവിൻ്റെ എല്ലാ വ്യക്തിപര നിയോഗങ്ങളെയും രൂപതയ്ക്കായി പിതാവ് ചെയ്യുന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മയെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. വിശുദ്ധി തന്നെയായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ മിശിഹായി അനുകരിച്ച് വിശുദ്ധ ജീവിതം നയിച്ച അങ്ങയുടെ പ്രിയ വിശുദ്ധരെ പ്രതി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും മിശിഹായ്ക്ക് നിർഭയം സാക്ഷ്യം വഹിച്ച് വിശുദ്ധിയുടെ പരിമളം പരത്തുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകലത്തിൻ്റെയും നാഥായ നേക്യം ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ പാപങ്ങളുടെ കറ കഴുകിക്കളയട്ടെ. കർത്താവ് തൻ്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ബലിയർപ്പണവേദി എന്നാശയേകുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദേവമാതാവായ കന്യകാ മറിയത്തിൻ്റെയും നീതിമാനായ മറിയ യോസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കിൽ ഉണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവത്തിൻ്റെ സ്നേഹന്മാരെ, ഏകജാതൻ്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടി രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കിൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോട് ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാം നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങൾ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ യേശു മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തു നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കനിക മറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്കുള്ള പിതാവിന്റെ വലഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. വിശ്വസിക്കുന്നു. പരിശുദ്ധവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനകളെ മാമോദിസായും ശരീരത്തിനുയർപ്പും നിത്യാസം ഞങ്ങളെ പിറകുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ എന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മെത്രാൻമാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ പേരെ നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. സഹോദരരെ, ഈ കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംവേദനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളിലെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങു നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും
കുറച്ച് വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. മിശിഹ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും പ്രോഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറെ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിലും നിന്ന് സ്തുതിയും എല്ലാ നാവുകളിലും നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാലെങ്കിൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടെ അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസിയുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമാന്മാരും മരവികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും മരവികളുമായ ക്രവയമാരുടെ സ്വപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് ഒരു ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. Parishuddha, Parishuddha, Parishuddha.
കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ജീവനുമെൻ്റെ സർവസവും മുൻപിലാണച്ച് കുമ്പിടുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. പ്രധാനാചാര്യനും സാർവത്രിക സുഖദർവനും ഭരണാധികാരിയുമായ റോമയിലെ മർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ സുഷ്മ ജ്യോതികർത്തനാളിന് വേണ്ടിയും ഞങ്ങളുടെ പിതാവിന്റെ പിതാധ്യക്ഷനുമായ മാർ കുര്യാക്കോസ്മിത്ര പരീതായ്ക്ക് വേണ്ടിയും മാധ്യോസ്മിത്രാവിന് വേണ്ടിയും മറ്റെല്ലാ വൈദ്യമേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും വിശ്വത്തോടിയാസുഭവന് വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതമായ പ്രേക്ഷകർ ഭരണകർത്താക്കൾ മരധികാരി എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് കൊറോണ ബാധിച്ച് വേദനിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതയുടെ എല്ലാ ഉപകാരികൾക്കും അഭ്യുദയകാംക്ഷികൾക്കും ഇടവക സമൂഹത്തിനും മുഴുവനു വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നങ്ങി നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ജീവനുമെൻ്റെ സർവസവും മുൻപിലാണച്ച് കുമ്പിടുന്നു. പവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ.
കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കൃപാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങൾ പൊടുത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ അമൂല്യമായ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയതോ നണമേ. അങ്ങയുടെ കാരുണാഗ്രഹത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശുവേ മിശിഹായ അങ്ങയെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ അപ്പൻ സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് യേശുവേ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നമ്മുടെ രക്ഷകൻ്റെ അമൂല്യമായ ശരീരത്തിൻ്റെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരത്തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, പാപങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. ആമേന്. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരുടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമായുള്ളതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധയനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരുഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും കിം സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവേ, നിന്റെ സഹായത്താൽ വിശുദ്ധർ വിശ്വാസത്തിന് വേണ്ടി സമരം ചെയ്ത് വിജയം വരിച്ചു. നിന്റെ ആത്മസമർപ്പണം അവരെ ധൈര്യപ്പെടുത്തുകയും നിന്റെ സ്നേഹം അവർക്ക് പ്രചോദനമരുളുകയും ചെയ്തു. അവരോട് കൂടെ ഭാവി ജീവിതത്തിന്റെ പ്രത്യാശയിൽ ഞങ്ങളും പങ്കുചേരുകയും ഭക്തിയാദരപൂർവ്വം ഈ ദിവ്യരഹസ്യങ്ങളെ സമീപിക്കുകയും ചെയ്യുന്നു. ദിവ്യകാരുണ്യ സ്വീകരണത്തിന്റെ ഈ സമയത്ത് ഈശോയെ ആത്മീയമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. യേശുവിൻ്റെ ദിവ്യമായ സാന്നിധ്യം നമ്മിലും നമ്മുടെ ജീവിതത്തിലും കുടുംബം മുഴുവനിലും ഈശോയുടെ ശാശ്വതമായ ശാന്തിയും സമാധാനവും കൊണ്ട് നിറയ്ക്കണമെന്ന് ഈ അവസരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാ വ്യക്തികളെയും കാൾ അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നു. അങ്ങിപ്പോൾ എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. എന്റെ സ്നേഹമേ. എന്റെ ഭാഗ്യമേ. എന്റെ ആയുസ്സേ. എഴുന്നള്ളി വരണമേ. എത്രയും മാധുര്യമുള്ള ഈശോയെ അങ്ങ് എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നതുപോലെ അങ്ങയെ കൈക്കൊണ്ട് ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു. എന്റെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും അങ്ങേക്കു ഞാൻ കാഴ്ചവെക്കുന്നു. എന്റെ ഈശോയെ എന്നെയും എന്റെ കുടുംബത്തെയും തിരുസഭയെയും ലോകം മുഴുവനെയും അങ്ങയുടെ കരുണയിൽ സംരക്ഷിച്ചുകൊള്ളണമേ. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമീൻ. സുവിശേഷത്തിന്റെ ചൂടും വെളിച്ചവും നമ്മളോട് പ്രസരിക്കുവാൻ ദിവ്യപ്രേക്ഷത്തിന്റെ ശരീരത്വങ്ങൾ നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ള യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവനീയമായ ദാനത്തെ കുറിച്ച് കർത്താവ് അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ
കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവംശത്തിന്റെ പ്രത്യാശയായ മിശിഹായ നിന്റെ ഉത്ഥാനത്തിന്റെ മഹത്വത്തിൽ പങ്കുചേർന്ന് സകല വിശുദ്ധരോടും കൂടി സഭയിൽ നിന്നെ പ്രകീർത്തിക്കുവാൻ നീ ഞങ്ങളെ യോഗ്യരാക്കി. നിനനന്ദമായി സ്നേഹത്തിന് നിനക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ ഞങ്ങൾ ഇന്നും കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെ നാഥായി നീക്കും ആമേൻ. ജീവനണച്ചും ധീരതയാൽ മഹിമയണിഞ്ഞു മിശിഹായ സാക്ഷ്യം നൽകിയ വിശുദ്ധന്മാർ മാതൃകമർത്യർക്കേകുന്നു. നേർവഴി കാട്ടി നയിക്കട്ടെ നിർഭയ സാക്ഷ്യം നൽകി സദാ നിർമ്മലരായി വിളങ്ങിടുവാൻ ജീവിത മാതൃക വഴിയെന്നും പാവന ബലിയിൽ മോദമോടെ പങ്കാളികളായി തീർന്നവരാ മാനവനിരയിൽ സകലേശൻ പരിമളമെന്നും തൂകട്ടെ. സ്വർഗമന്ദമണിഞ്ഞിടുവാൻ അർഹത ഭൂമിയിലേവർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തിയും ഞങ്ങളുടെ പാപങ്ങളെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഞാൻ വരുമ്പോലെയോ എന്നറിഞ്ഞുകൂടാ. നിത്യപുരോഹിതനായ ഈശോ അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ ഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പോഷപ്പെട്ട കരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിൻ്റെ മഹനീയ മുദ്ര പതിപ്പിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളെ നകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിനവിടെ ആനന്ദവും ആശ്വാസവും പരദിന സൗഭാഗ്യത്തിന്റെയും മകുടവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ തിരുക്കുടുംബമേ ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. പ്രയർ ടു സെന്റ് മൈക്കൾ ദി ആർക്കേഞ്ചൽ Saint Michael the Archangel, defend us in battle, be our protection against the wickedness and snares of the devil. May God rebuke him, we humbly pray. And to the prince of the heavenly host, by the power of God, cast into hell Satan and all evil spirits who prowl about the world seeking the ruin of souls. Amen. Corona ബാധയിൽ നിന്നുള്ള സംരക്ഷണത്തിനായുള്ള പ്രാർത്ഥന. ഓ മറിയമേ, എപ്പോഴും നീ ഞങ്ങളുടെ രക്ഷയുടെയും പ്രത്യാശയുടെയും അടയാളമാകുന്നുവല്ലോ. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. ഒപ്പം രോഗികളായവരുടെ ആരോഗ്യവും അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു.
അങ്ങയുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ വേദനകളിൽ പരിശുദ്ധാമ്മയും അങ്ങും പങ്കുപറ്റിയല്ലോ. കഷ്ടതകളിൽ കൂടി കടന്നു പോകുന്ന ഈ ജനതയുടെ രക്ഷയ്ക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഗലീലിയായിലെ കാനായിൽ എന്ന പോലെ ഈ പരീക്ഷണ കാലഘട്ടം കഴിഞ്ഞ് അമ്മയുടെ മാധ്യസ്ഥം വഴി സന്തോഷവും സമാധാനവും മടങ്ങി വരട്ടെ. പിതാവിൻ്റെ ഹിതത്തിന് അനുസൃതമായി ഈശോ ഞങ്ങളോട് പറയുന്നത് ചെയ്യുവാൻ ദിവ്യസ്നേഹത്തിൻ്റെ മാതാവേയും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സഹനങ്ങൾ സ്വയം ഏറ്റെടുത്ത ഈശോ പുനരുത്ഥാനത്തിൻ്റെ സന്തോഷത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ കുരിശിലൂടെ ഞങ്ങളുടെ വേദനകൾ ഏറ്റെടുത്തു. ദൈവത്തിൻ്റെ പരിശുദ്ധ അമ്മയായ നിൻ്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ അഭയം തേടുന്നു. നിരവധി പരീക്ഷണങ്ങളെയും രോഗങ്ങളെയും നേരിടുന്ന ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുത്. മഹത്വപൂർണയും അനുഗ്രഹീതയുമായ പരിശുദ്ധ കന്യകയും എല്ലാവിധ അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട കുര്യാക്കോസ് പിതാവിൻ്റെ നാമഹേതുക തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഏറെ സ്നേഹത്തോടുകൂടി നന്ദി അർപ്പിക്കുകയാണ്. ഇന്നൊരാൾ എന്നോട് ചോദിക്കുകയുണ്ടായി, പിതാവ് ഏത് വിശുദ്ധൻ്റെ ഏത് കുര്യാക്കോസിൻ്റെ നാമമാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന്. വിശുദ്ധ കുര്യാക്കോസ് ചാവറപ്പിതാവാണോ അതോ വേറെ വിശുദ്ധന്മാരുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, വിശുദ്ധ കുര്യാക്കോസ് ചാവറപ്പിതാവല്ല, ഇത് 3 വയസ്സുള്ള ഒരു കൊച്ചു ധീരനായിട്ടുള്ള വിശുദ്ധ കുര്യാക്കോസാണ്. ഇന്നത്തെ സുവിശേഷ പ്രഭാഷണത്തിൽ നമ്മുടെ ജോസച്ചൻ വിശുദ്ധ ജൂലിയറ്റിനെ കുറിച്ചും ജൂലിയറ്റിൻ്റെ മകനായിട്ടുള്ള 3 വയസ്സുള്ള വിശുദ്ധ കുര്യാക്കോസിനെ കുറിച്ചും വളരെ മനോഹരമായിട്ട് നമ്മോട് പറയുകയുണ്ടായി. ഈ 3 വയസ്സുള്ള രക്തസാക്ഷിയായിട്ടുള്ള വിശുദ്ധ കുര്യാക്കോസിൻ്റെ നാമമാണ് നമ്മുടെ പിതാവ് സ്വീകരിച്ചിരിക്കുന്നത്. വെട്ടിക്കല കിച്ചൻ സൂചിപ്പിക്കുകയുണ്ടായി, കുര്യാക്കോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സ്വന്തം എന്നാണെന്ന്. ഈ അവസരത്തിൽ അഭിവന്യ കുര്യാക്കോസ് പിതാവിൻ്റെ മാതാപിതാക്കളെ ഓർക്കുകയാണ്. ഒരു കുഞ്ഞിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പേരാണത്, ദൈവത്തിൻ്റെ സ്വന്തമായിട്ടുള്ള മകൻ. ആ മാതാപിതാക്കളെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. അമ്മച്ചി ഒരു പക്ഷേ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ടാകും. സ്വർഗത്തിലിരുന്ന് പങ്കെടുക്കുന്ന അപ്പച്ചനെയും ഈ വിശുദ്ധ കുർബാനയിൽ അകലെ നിന്ന് പങ്കെടുക്കുന്ന അമ്മച്ചിയെയും സഹോദരങ്ങളെയും നമുക്കെല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കാം. വെട്ടിക്കലച്ചൻ സൂചിപ്പിക്കുകയുണ്ടായി, ഈ വിശുദ്ധൻ്റെ ഒരു പ്രത്യേകത ദൈവത്തിൻ്റെ സ്വന്തമാണെന്നുള്ള ബോധ്യമുണ്ടായി. ചക്രവർത്തി അമ്മയെയും കുഞ്ഞിനെയും പിടിച്ച് കുഞ്ഞിനോട് ചോദിച്ചു, നിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അയാമെ ക്രിസ്ത്യൻ എന്നാണ് പറഞ്ഞത്. 3-ാമത്തെ വയസ്സിൽ ശരിക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസരത്തിൽ ഒരു ചക്രവർത്തിയുടെ മുമ്പിൽ ധീരതയോടുകൂടി അയാമെ ക്രിസ്ത്യൻ, ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയുവാൻ സാധിച്ചെങ്കിൽ അത് അമ്മ ഈ കുഞ്ഞിനെ നന്നായിട്ട് വിശ്വാസം പഠിപ്പിച്ചതുകൊണ്ടാണ്. പിതാവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തമായിരുന്നുകൊണ്ട് ധീരതയോടുകൂടി ജീവിതം, പൗരോഹിത്യ ജീവിതത്തിലും അതുപോലെ തന്നെ ഈ മെത്രാൻ ശുശ്രൂഷയിലും മുന്നോട്ട് പോകുന്ന പിതാവാണ്. ഒരു നേതാവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഒരു കഴിവെന്ന് പറഞ്ഞാൽ ധീരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ധീരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. പിതാവ് അതുപോലെയുള്ള ഒത്തിരിയേറെ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. വിശ്വാസത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, കുറവുകളുള്ളവരെ അംഗീകരിക്കുന്നതിൽ ധീരത, ആരെയും കേൾക്കാനുള്ള ധൈര്യം, ആരോടും ഒരു പകയും ഒരു അകൽച്ചയുമില്ലാതെ എപ്പോഴും ബന്ധപ്പെടാനുള്ളൊരു ധീരത, അങ്ങനെ പലതരത്തിൽ നല്ല രീതിയിൽ ഈ ധീരത പ്രദർശിപ്പിച്ചുകൊണ്ടാണ് പിതാവ് തൻ്റെ ശുശ്രൂഷ മുന്നോട്ട് നയിക്കുന്നത്.
വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ രൂപത്തിലുള്ള എല്ലാവരെയും ഒരുമിച്ച് കൂടി, പ്രത്യേകിച്ച് അച്ഛന്മാരായിട്ടുള്ളവർ, സിസ്റ്റേഴ്സ്, അൽമായ സഹോദരർ, ഇവരെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ധീരതയോടുകൂടി മുന്നോട്ട് പോകാൻ പിതാവിന് സാധിക്കുന്നുണ്ട്. മുന്നോട്ടുള്ള യാത്രയിൽ പിതാവിന് കൂടുതൽ ധൈര്യം ലഭിക്കുവാൻ എപ്പോഴും ദൈവം കൂടെ ഉള്ളതുകൊണ്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കി എല്ലാവരെയും നയിക്കാനുള്ള ആ കഴിവ് വിശുദ്ധ കുര്യാക്കോസിൻ്റെ മാധ്യസ്ഥം വഴിയായിട്ട് പിതാവിന് ധാരാളമായിട്ട് ലഭിക്കട്ടെ എന്ന് തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പിതാവിന് സങ്കടമുണ്ട്. കാരണം എല്ലാ വർഷങ്ങളിലും നിങ്ങൾ വളരെ പ്രിയപ്പെട്ടവരായിട്ടുള്ള പിതാവിനെ നേരിട്ട് കണ്ടുവന്ന് തിരുനാൾ ആശംസകൾ നേരും, സമ്മാനം കൊടുക്കും. ഈ വർഷം ഒന്നുമില്ല. ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇന്ന് രാവിലെ 10 മണിക്ക് രൂപതയിലുള്ള അച്ഛന്മാരും ബ്രദേഴ്സും കുറച്ച് അൽമായരെല്ലാവരും ഒരുമിച്ച് കൂടി സൂം മീറ്റിങ്ങിലൂടെ പിതാവിനെ വിഷയിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഒരു വെർച്വലായിട്ടുള്ള രീതിയിൽ മാത്രമേ നിങ്ങളെ കാണുവാനായിട്ട് സാധിച്ചുള്ളൂ. അപ്പം പിതാവിന് സങ്കടമുള്ളതുപോലെ തന്നെ നിങ്ങളിൽ പലർക്കും ഒത്തിരിയ സങ്കടമുണ്ട്. അച്ഛന്മാർക്ക്, സിസ്റ്റേഴ്സിന്, അൽമായ സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾക്കൊക്കെ പിതാവിനെ നേരിട്ട് കണ്ട് വിഷ് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുള്ള സങ്കടം നിങ്ങൾക്കുണ്ടെന്നറിയാം. അത് അടുത്ത വർഷം നമുക്ക് പരിഹരിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ ഈ സാഹചര്യത്തിൽ പിതാവിന് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നേരിട്ട് ആരും വിഷ് ചെയ്യാൻ വരാത്തതുകൊണ്ട് പ്രത്യേക സമ്മാനമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. പ്രാർത്ഥന മാത്രം കൊടുക്കാൻ പറ്റിയ ഒരവസരമാണ്. അപ്പം അതുകൊണ്ട് ഈ തിരുനാൾ ദിനത്തിൽ ഏതായാലും നമ്മൾ പല സ്ഥലങ്ങളിലിരുന്ന് അഭിവന്യ നമ്മുടെ പ്രിയപ്പെട്ട കുര്യാക്കോസ് പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പിതാവിന് ഈ രൂപതയിലുള്ള എല്ലാ പ്രിയപ്പെട്ട അച്ഛന്മാരുടെയും, സിസ്റ്റേഴ്സിൻ്റെയും, ബ്രദേഴ്സിൻ്റെയും, സന്യാസാർത്ഥിനികളുടെയും, എല്ലാ സഹോദരീ സഹോദരന്മാരെയും, നാനാജാതി മതസ്ഥരായിട്ടുള്ള എല്ലാ സഹോദരന്മാരുടെയും, വാത്സല്യമുള്ള കുഞ്ഞുമക്കളുടെയും പേരിൽ ഞങ്ങളെല്ലാവരും ഏറെ സന്തോഷത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി പിതാവിന് ഈ വർഷത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സന്തോഷത്തോടെ നേരുന്നു. വിശുദ്ധ കുര്യാക്കോസ് പിതാവിനെ തുടർന്നും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വെട്ടിക്കലച്ചനും ഞാനും കൂടി ഇപ്പോൾ ഒരു ചെറിയ ബൊക്കെ കൊടുത്ത് പിതാവിന് ഈ തിരുനാൾ ആശംസകൾ നേരുകയാണ്. മംഗളങ്ങൾ വാരിക്കൊരിച്ചൊരിയ പിതാവിന് ഈ ദിവ്യദിനത്തിൻ്റെ വേളയിൽ ദൈവഗണമായി നമ്മെ നയിക്കും പിതാവിന് ആശംസ പുഷ്പങ്ങളേകാ രൂപത ജനതയിൽ നന്മതൻ പാതയിൽ ത്രിത്വൈക ദൈവത്തിൽ ഒന്നാക്കി മുന്നേറും അഭിവന്ദ്യ പിതാവിന് ആശംസ ഈ ദിവ്യദിനത്തിൻ്റെ ആശംസ बधाई बधाई इस दिन की बधाई हमारी तरफ से हजारों बधाई फिर क्लुम कौन फिर से गन ऑफ ऑल दाइनन वेगन गे सुंदर दुफासन साई ऑफ विद द पार താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ ഈ ഫീസ്റ്റ് ദിവസം ഇത്രയും മനോഹരമാക്കാനായിട്ട് പരിശ്രമിച്ച എല്ലാവർക്കും, ജോസ് പിതാവിനും വികാരി ജനറാൾ ജോസച്ചനും ഫ്രിജു അച്ഛനും മാത്യു അച്ഛൻ എക്സ്ട്രാ പുഷ്പവിഹാരി എന്നിവിടെ വന്ന് മ്യൂസിക്കൽ അക്കമ്പനിമെൻ്റ് നടത്തി, ടെക്നിക്കൽ അസിസ്റ്റൻസ് ഇവർ രണ്ടുപേരുമായിരുന്നു.
കൽക്കാജി സെൻറ്റ് ജോസഫ്സ് പള്ളിയിൽ നിന്ന് അഞ്ചു ലൂക്കോസ് പാട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി. ഐ എം റിയലി ഇംപ്രസ്ഡ് ഹൗ യു സാങ് മൾട്ടി ലിംഗ്വൽ ഫീസ്റ്റ് വിഷിംഗ്. അവസാനം പാടിയത് കേൾക്കാൻ വളരെ സന്തോഷമുണ്ടായിരുന്നു. ഫീൽ ഗ്ലൂക്ക് ഓൺ ഫീൽ സെയ്ഗൻ, അത് ജർമ്മൻ, നമ്മുടെ ഹാപ്പി ഫീസ്റ്റ് പാടുന്നതിൻ്റെ ജർമ്മനാണ്. രണ്ടാമത്തെ ഉണ്ടായിരുന്നത് ഇറ്റാലിയനാണ്. പിന്നെ നിങ്ങൾക്കറിയാം ഹിന്ദിയും ഇംഗ്ലീഷൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് പ്രത്യേകിച്ചും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഇന്ന് രാവിലെ തുടങ്ങി എല്ലാവർക്കും കൂടെ വരാൻ പറ്റിയില്ലെങ്കിലും ഓൺലൈനിൽ ഉള്ള ഫീസ്റ്റ് വിഷിങ്ങുകളായിരുന്നു അധികം. പിതാവ് പറഞ്ഞത് സമ്മാനം അടുത്ത വർഷം കൊടുക്കാമെന്നാണ്. ഒരു വർഷം കാത്തിരിക്കണമെന്നില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് വന്ന് വിഷ് ചെയ്ത് വിശേഷങ്ങൾ അറിഞ്ഞ് നമുക്ക് കാര്യങ്ങളൊക്കെ നടത്താവുന്നുള്ളൂ. സമ്മാനം സ്വീകരിക്കാനും നിങ്ങളെ സൽക്കരിക്കാനും എനിക്ക് സന്തോഷമുണ്ടാവുള്ളൂ. ഏതായാലും നമ്മുടെ എല്ലാ അച്ഛന്മാരും ഇന്ന് ഇന്ന് രാവിലെ ഓൺലൈൻ ഫേസ് വിഷിംഗ് ആയിരുന്നു. ഇറ്റ് വാസ് എ വെരി കോർഡിയൽ ഫാമിലി എക്സ്പീരിയൻസ്. അതിൽ പങ്കെടുത്ത എല്ലാ അച്ഛന്മാരെയും പാസ്റ്റൽ കൗൺസിലിൻ്റെ സെക്രട്ടറി അൽമായ സുഹൃത്തുക്കളെ പ്രതിനിധീകരിച്ചുണ്ടായിരുന്നു. നമ്മുടെ മേജർ സെമിനേറിയൻസ് മിക്കവാറും പേര് സന്നിഹിതരായിരുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ഫെസ്റ്റൽ ഗ്രീറ്റിംഗ്സ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 8:30 തുടങ്ങി 9:30 മണി വരെ ഞങ്ങൾ വിർച്വലായിട്ട് ഈ വർഷത്തെ മൈനസ് സെമിനാരി അക്കാഡമിക് ഇയർ ഇനാഗുറേറ്റ് ചെയ്തു. ഞങ്ങളിവിടെ നിന്ന് തിരികെത്തിച്ചു. അവർ മൈനസ് സെമിനാരിക്കാരെല്ലാവരും റെക്ടർ അച്ഛൻ ജേക്കബ് നങ്ങേലിമാലി അച്ഛനും നമ്മുടെ ഇത്തിത്തറ അച്ഛനും പുതിയ വൈസ് റെക്ടർ അജേഷ് പാലമറ്റത്ത് അച്ഛനും കൂടി അവിടെ കേക്ക് മുറിച്ചു. കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ആഘോഷമായിട്ടുള്ള ഭക്ഷണം ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുക. 9:30 തുടങ്ങി 10:30 വരെ അച്ഛന്മാരുടെ മീറ്റിംഗ്, അതിന് 9:30 തുടങ്ങി 10:30 വരെ ഞങ്ങളുടെ ക്യൂരിയ മീറ്റിംഗ്, അതിനുശേഷം 10:30 തുടങ്ങി 12:00 വരെ അച്ഛന്മാരുടെ മീറ്റിംഗ്. രാവിലെ മുഴുവൻ ഫുൾ ടൈം ഫീസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഓൺലൈൻ സൂം മീറ്റിങ്ങുകളായിരുന്നു. ഈ ഇന്നത്തെ ദിവസം മനോഹരമാക്കി എല്ലാവർക്കും, അതിൽ സഹകരിച്ചവർക്കും, എന്നെ വാട്സപ്പ് വഴി, ഇമെയിൽ വഴി, മെസ്സഞ്ചർ വഴിയൊക്കെ ഫീസ് വിഷ് ചെയ്തവർക്കും ഇപ്പോൾ ഈ അവസരത്തിൽ പൊതുവായിട്ട് ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞാൻ പലർക്കും തിരിച്ചെഴുതിയപ്പോൾ ഞാൻ പറഞ്ഞു, പ്രാർത്ഥനയിൽ നമ്മുടെ രൂപതയെ, നമ്മുടെ രൂപതയിലെ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം, പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിൽ എന്നാണ് ഞാൻ സൂചിപ്പിച്ചിരുന്നത്. ഇവിടെ ജോസച്ചന് വളരെ മനോഹരമായിട്ട് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന വിശുദ്ധ കുര്യാക്കോസിനെ പറ്റിയും അമ്മ ജുലിയറ്റയെ പറ്റിയും സംസാരിച്ചു. നമ്മുടെ ആരാധനക്രമത്തിലെ കലണ്ടറിൽ ഈ രണ്ടു പേരുടെയും കൂടി തിരുനാളാണെന്ന്, രണ്ടുപേരുടെയും പേരെടുത്ത് ആരാധനക്രമത്തിലെ കലണ്ടറിൽ പറഞ്ഞിട്ടുണ്ട്. ഇവർ ജീവിച്ചിരുന്ന സ്ഥലത്ത് പോവാനായിട്ട് എനിക്ക് അവസരമുണ്ടായിരുന്നു. അറിഞ്ഞുകൊണ്ട് പോയതല്ല, ഇറാഖിലെ ആണ് കിർക്കൂക്ക് അൽക്കോഷ് രൂപതകളുടെയൊക്കെ ഭാഗത്താണ് ഇന്നത്തെ ഇറാഖിലെ ഈ രണ്ടുപേരും ജീവിച്ചിരുന്നതെന്നാണ് അവിടെ നിലനിൽക്കുന്ന ശക്തമായ പാരമ്പര്യം. അന്നത്തെ കാലത്ത് ഇത് തുർക്കിയിലായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, അതിനുശേഷം പുതിയ ജിയോ പൊളിറ്റിക് പ്രമാണിച്ച് ബൗണ്ടറീസൊക്കെ മാറി പുതിയ രാജ്യങ്ങൾ, പുതിയ സംവിധാനങ്ങളൊക്കെ വന്നപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ടർക്കിക്കും ഇറാഖിനും അടുക്കുള്ള ഭാഗത്താണ്. നമ്മളോട് ചെല്ലുമ്പോൾ അവർ പറയും ഇവിടെ ശക്തമായിട്ടുള്ള ജുലിയറ്റയുടെയും ഈ മകൻ കൊച്ചു കുര്യാക്കോസിൻ്റെയും ഒരു പാരമ്പര്യം നിലനിൽക്കുന്നതായിട്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മനസ്സിലായി. ജോസഫ്സൻ ശക്തമായിട്ട് പ്രസംഗിച്ചു വന്നപ്പോൾ എനിക്ക് ഒരു മനസ്സിൽ തോന്നിയ ഒരു സംഗതി തമാശയാണ്. ഈ പണ്ടൊരു അച്ഛൻ ഇങ്ങനെ ഒരു പ്രസംഗമൊക്കെ ഒരുങ്ങി ആവേശപൂർവ്വം ഒരു രക്തസാക്ഷിയെ പറ്റി പ്രസംഗിച്ചിരുമ്പോഴത്തേനും അങ്ങനെ മതപീഡകർ അദ്ദേഹത്തെ മർദ്ദിച്ച് അവസാനം ടെക് 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 എന്ന് പറഞ്ഞ് വെടിവെച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ കേട്ടിരുന്ന കൊച്ചു മുമ്പിലിരുന്ന് പറഞ്ഞു, അച്ഛൻ അന്ന് വെടിയുണ്ട കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരുന്ന അച്ഛൻ വിട്ടുകൊടുത്തില്ല. അച്ഛൻ പറഞ്ഞു അതൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞോണം ജോസഫ്സൻ വളരെ മനോഹരമായിട്ട്, കൊച്ചു കുട്ടികളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർ പേടിച്ചു പോവും, കൊച്ചു കുര്യാക്കോസിനെ കാലുമ പിടിച്ച് തല ഓരോ സ്റ്റെപ്പിലും അടിച്ചടിച്ച് പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിള്ളേർ പേടിച്ചു പോയിട്ടുണ്ടാവും. ഏതായാലും ജോസഫ്സൻ നല്ല പ്രസംഗമായിരുന്നു. താങ്ക് യു വെരി മച്ച്, താങ്ക് യു വെരി മച്ച്. ഈ രണ്ട് വിശുദ്ധരുടെയും വിശ്വാസ തീക്ഷ്ണത നമ്മുടേതായ രീതിയിൽ
നമ്മുടെ സാഹചര്യങ്ങളിലെ പുലർത്താനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഇന്നത്തെ ഫീസ്റ്റിനെ നിങ്ങൾ പല സ്ഥലത്തിരുന്ന് കാണുന്നുണ്ടാവും. നിങ്ങളെ കാണുന്നതിനും ഓൺലൈനിൽ വന്നതിനും ഒക്കെ പ്രത്യേകം നന്ദിയും സന്തോഷവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാളെ തുടങ്ങി ഫോർ എ ബ്രീഫ് പീരിയഡ് വി ആർ റെസ്യൂമിങ് ദ ഓൺലൈൻ മാസ്. നാളെ കുർബാന ഉണ്ടാകും. വെള്ളി ശനി ഞായറാഴ്ച പതിവ് പോലെ രാവിലത്തെ 9 മണിക്ക് നമ്മൾ കുർബാന ഉണ്ടാകും. കാറ്റിഗസം ക്ലാസ്സുകൾ പല സ്ഥലത്തും തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് അതിനുശേഷം ഓൺലൈൻ മാസുകൾ ഇടവകളിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ വ്യൂവേഴ്സിൻ്റെ കണക്കനുസരിച്ചാണ്, എണ്ണമനുസരിച്ച് നമ്മൾ പിന്നീട് തുടരണോ വേണ്ടെന്നുള്ളത് തീരുമാനിക്കാം. ഇപ്പോൾ ഈ ദിവസങ്ങളിലും ഞായറാഴ്ചയും കുർബാന ഉണ്ടായിരിക്കും രാവിലെ 9 മണിക്ക്, മറ്റു ദിവസങ്ങളിൽ വൈകുന്നേരം 7 മണിക്ക് പതിവ് പോലെ. ഒരു പ്രത്യേക പ്രാർത്ഥന റിക്വസ്റ്റ് ഞാൻ വെക്കുകയാണ്. നമ്മുടെ ജോർജ് തൂങ്കുഴിയച്ചൻ ആശുപത്രിയിലാണെന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അച്ഛൻ്റെ സ്ഥിതി അല്പമൊന്നുമല്ല, വളരെ മോശമാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സിങ്കിങ് സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണെന്നാണ് മെഡിക്കൽ റിപ്പോർട്ടുകൾ പറയുക. ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ബ്രദർ ജിതിൻ മുട്ടത്തിൻ്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചു. ഈ വരുന്ന ശനിയാഴ്ച തൃശ്ശൂർ അതിരൂപതയിലെ വേലുപ്പാടം പള്ളിയിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ പട്ടം. തൃശ്ശൂർ സഹായമെത്രാൻ മാർട്ടോണി നീലങ്കാവിലാണ് ഈ പട്ടശുശ്രൂഷ നടത്തുക. ഈ ഡീക്കിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ഇന്ന് ബർത്ത്ഡേയും വാർഷികത്തിൻ്റെ തിരുപ്പട്ടത്തിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള ആശംസകൾ നേരുന്നു. വികാരി ജനറാള് മോൺസിഞ്ഞോറ് സിറിയക്ക്, അതുപോലെ സൗത്ത് എക്സ്റ്റൻഷനിലെ വികാരിച്ചൻ ഫാദർ കുര്യാക്കോ സാലുവേലി, മറ്റ് ഈ പേരുള്ള എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ മംഗളങ്ങളും ദൈവാനുഗ്രഹവും നേരുന്നു. നല്ല ഒരു സഹായം ആശംസിക്കുന്നു. സ്നേഹപൂർവം പിതാവ്.